ഭഗവാനും ഒരു മനുഷ്യനെ പോലെയാണ്. അയാൾ ഒരു കെട്ടിടം നിർമ്മിച്ചു, ഫഅഹ്സനഹു വഅജ്മലഹു, അതിനെ അയാൾ ഭംഗിയാക്കി സുന്ദരമാക്കി. ഇല്ലാ മൗളിഅ ലബിനത്തിൻ ഫീ സാവിയത്തിൻ ഫതറക, ഒരു മൂലയിലുള്ള ഒരു ഇഷ്ടിക മാത്രം അയാൾ വെക്കാതെ ഉപേക്ഷിച്ചു. ജാലന്നാസു യതൂഫൂൻ, ജനങ്ങൾ ഈ കെട്ടിടം കാണാൻ ഇങ്ങനെ വന്നു. അവർ കെട്ടിടത്തിന്റെ സൗന്ദര്യത്തിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചു, കൗതുകം പ്രകടിപ്പിച്ചു. ചുറ്റുന്നതിനിടയിൽ ഗ്യാപ്പിൽ ഒഴിച്ചിട്ട ഈ ഇഷ്ടികയുടെ സ്ഥാനം കാണുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാ ബുളിഅത് ഹാദിഹില്ലബിന, ഈ ഒരു ഇഷ്ടിക കൂടെ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ ഒരു ഇഷ്ടിക കൂടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂൽ തങ്ങൾ പറയുന്നു, ഞാനാണ് ആ ഇഷ്ടിക, ഞാൻ അന്ത്യപ്രവാചകനാണ്. പ്രവാചകത്വമാകുന്ന കെട്ടിടത്തിന്റെ ഒഴിവുണ്ടായിരുന്ന ആ ഇഷ്ടിക ഞാൻ വഴി പൂർത്തിയാകുമ്പോൾ ഇനി ഒരു പ്രവാചകനും വരാത്ത വിധം പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമാകുന്നു. ആ സമ്പൂർണമായ ഇസ്ലാം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്നുകൊണ്ട് ആവാഹിക്കാനും ഏറ്റെടുക്കാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. പൂർവികരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു, പ്രവാചകന്മാരുടെ ഉമ്മത്തിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ അവതരിപ്പിച്ചില്ല. മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തന്റെ വേദമാകുന്ന തോറയുമായി വരുമ്പോൾ അവിടുന്ന് തന്റെ തോറാത്ത് ഇങ്ങനെ വായിക്കുന്ന സമയം വിശുദ്ധരാകുന്ന ഒരു ഉമ്മത്തിങ്ങളെ അതിൽ കാണാനാകുന്നത് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസ് ഇബ്നു കസീറിനെ പോലെയുള്ള പണ്ഡിതന്മാർ സൂറത്തുൽ ആറാഫിന്റെ 156-ാമത് വചനം വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തോറാത്ത് ഇങ്ങനെ വായിക്കുകയാണ്. ആ വായിക്കുന്ന സമയത്ത് അതിവിശുദ്ധരായൊരു സമൂഹത്തെ അദ്ദേഹത്തിന് കാണാനാകുന്നു. അവിടെ നിന്ന് അള്ളാഹുവിനോട് ഉയർന്നു, പടച്ചവനെ എന്റെ വേദത്തിൽ ഞാനൊരു വിശുദ്ധരായ സമൂഹത്തെ കാണുന്നു. അവർ അവസാനമാണ് ഈ ലോകത്തേക്ക് വരുന്നത്, പക്ഷെ ഒന്നാമതായി സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കും. ആ സമൂഹത്തെ എന്റെ ഉമ്മത്തിങ്ങളായി നീ ഒന്ന് കബൂലാക്കണം. അള്ളാഹു ഉത്തരം പറഞ്ഞു, ഒരിക്കലും അത് അങ്ങയുടെ ഉമ്മത്തിങ്ങളല്ല, പിന്നീട് വരാൻ പോകുന്ന എന്റെ മുഹമ്മദ് നബിയുടെ സമൂഹമാണ്. മൂസ നബി തൗറാത്ത് വായന തുടർന്നു എത്രേ, പിന്നെയും ഈ സുമ്മത്തിനെ കുറിച്ചുള്ള ധാരാളം ധാരാളം വിശേഷണങ്ങൾ അവിടത്തേക്ക് കാണാനായി. അവരുടെ വേദം അവർ ഹൃദയം കൊണ്ട് സൂക്ഷിക്കും, അവരുടെ വേദം അവർ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കും. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അങ്ങനെ തുടങ്ങി കുറെ വിശേഷണങ്ങൾ കാണുമ്പോൾ അതൊക്കെ വ്യത്യസ്തരായ സമൂഹമാണെന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കി മൂസ നബി ആ സമൂഹമെങ്കിലും അവിടുത്തെ ഉമ്മത്തായി തീരാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എല്ലാ പ്രാർത്ഥനയ്ക്കും അള്ളാഹു ഒരേ ഉത്തരം നൽകും, അതൊരിക്കലും അങ്ങയുടെ സമൂഹമല്ല, പിന്നീട് വരാൻ പോകുന്ന എന്റെ ഉമ്മത്ത് മുഹമ്മദാണ് അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഞാനും നിങ്ങളും അടങ്ങുന്ന മുഹമ്മദീയ സമൂഹത്തെക്കുറിച്ച് സ്വന്തം വേദമാകുന്ന തൗറാത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയ മൂസ അലൈഹിസ്സലാം അതുവരെ നടത്തിയ പ്രാർത്ഥനയുടെ ശൈലി മാറ്റി അള്ളാഹുവിനോട് മറ്റൊരർത്ഥന നടത്തുന്നു. അല്ലാഹുമ്മ ജഅൽനി വാഹിദം മിൻ ഉമ്മത്തി മുഹമ്മദ്, അല്ലാഹുമ്മ ജഅൽനി വാഹിദം മിൻ ഉമ്മത്തി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ സമൂഹത്തിൽപ്പെട്ട ഒരാളായിട്ട് എന്നെ ഒന്ന് കബൂലാക്കാമോ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് എന്നെ ഒന്ന് സ്വീകരിക്കാമോ, മുഹമ്മദീയ സമൂഹത്തിൽപ്പെട്ട എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു ഉമ്മത്തായി തീരാൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആഗ്രഹിച്ചുവെങ്കിൽ നാം ആകുന്ന ഉമ്മത്ത് മുഹമ്മദിന് പരിശുദ്ധ ഖുർആൻ വഴി, പരിശുദ്ധ ഖുർആനിന്റെ പ്രയോക്താവാകുന്ന മുഹമ്മദ് റസൂൽ തങ്ങൾ വഴി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്. ഈ അനുഗ്രഹങ്ങളെ സ്മരിക്കാൻ വേണ്ടിയാണ് തീർച്ചയായും ഖുർആൻ പഠനത്തിലേക്ക് നമ്മൾ മുന്നേറുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വേദഗ്രന്ഥങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതായിരുന്നു, പക്ഷേ പിന്നീട് അവയ്ക്കൊക്കെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ടായി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം വർഷങ്ങളോളം തോറാത്ത് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അത് എവിടെയാണെന്നറിയാതെ തിരസ്കരിച്ചത് ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. കുറെ കാലം കഴിഞ്ഞപ്പോൾ ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയുന്നതിനിടയിൽ ഒരു പേടകം കിട്ടുന്നു, ഒരു പെട്ടി കിട്ടുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ മൂസായുടെ ഗ്രന്ഥം കാണുന്നു. അത് വായിച്ചു നോക്കുമ്പോഴാണ് അപ്പോഴേക്ക് മൂസ നബിയുടെ ദീനൊക്കെ ആകെ താറുമാറായിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാവുന്നത്. പിന്നെ എസ്രാ പ്രവാചകൻ എല്ലാവരും കേൾക്കി അത് വായിക്കുന്നതൊക്കെ നമുക്ക് വിവിധങ്ങളായ ബൈബിൾ ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ എന്തിനാണത് സൂചിപ്പിച്ചത്? ജനങ്ങൾ വിട്ടുനിൽക്കുകയും പഠിക്കാതിരിക്കുകയും പ്രയോഗിക്കാതിരിക്കുകയും അതോടൊപ്പം അവരൊന്നും ഹിഫ്ലാക്കി സൂക്ഷിപ്പിക്കാതിരിക്കുകയും ചെയ്ത കാരണത്താൽ തീർച്ചയായും ആ സമൂഹത്തിന്റെ വേദഗ്രന്ഥത്തിന് കുറെ ന്യൂനതകൾ വന്നു. കേൽപ്പത്തി 8:55-43 എന്ന ആൾട്ടോ കാർ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു.
എൽപത്ത് എ ടി 55 43 ആൾട്ടോ കാർ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി കൊടുക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിച്ച തൗറാത്ത് ഇന്ന് ലഭ്യമല്ല. അതിന്റെ ഭാഷയാകുന്ന ഹീബ്രു പോലും ഇന്ന് ലോകത്തില്ല. നമ്മളത് മനസ്സിലാക്കണം. തൗറാത്തിന്റെ ഭാഷയാകുന്ന ഹീബ്രു പോലും ഇന്ന് ലോകത്തില്ല. ഇസ്രായേലിന്റെ രാഷ്ട്രഭാഷയാകുന്ന ഹീബ്രുവിനെ കുറിച്ച് പഠിച്ചവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. ഹീബ്രു എന്ന ഭാഷ നിശേഷം ഇല്ലാതെയായതിനു ശേഷം ആധുനിക ഹീബ്രു എന്ന പേരിൽ ഉണ്ടാക്കിയ വ്യത്യസ്തമായ മറ്റൊരു ഭാഷയാണത്. അതിന്റെ പേര് ഹീബ്രു എന്ന് മാത്രം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിലിന്റെ കാര്യം പരിശോധിക്കുക. അവിടുന്ന് സുവിശേഷം പ്രസംഗിച്ചു നടന്നിരുന്നുവെന്ന് ബൈബിളിൽ കാണാം. ഈ സുവിശേഷം എന്ന പ്രയോഗം അറബി ബൈബിളിൽ ഇഞ്ചിയിലെന്ന് വ്യക്തമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്നുള്ള 27 പുസ്തകങ്ങൾ, മത്തായി മുതൽ വെളിപാട് വരെയുള്ള, യോഹന്നാന്റെ വെളിപാട് വരെയുള്ള പുതിയ നിയമം എന്ന പേരിൽ ഇഞ്ചിയിലാണ് എന്ന വിധത്തിൽ അറബി മലയാളത്തിലൊക്കെ അത് ടൈപ്പ് ചെയ്ത് പാവപ്പെട്ട ഉമ്മമാരുടെയൊക്കെ മുമ്പ് കൊണ്ടുപോയിട്ട് ഈസാ നബിയുടെ വേദാവുന്ന ഇഞ്ചിയിലാതെന്നും പറഞ്ഞ് സമർപ്പിക്കുന്ന ആ ഒരു സാധനം 27 പുസ്തകങ്ങൾ. അതിൽ ഒന്നാമതായി വിരചിതമായ മാർക്കോസിന്റെ സുവിശേഷം പോലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുരിശ് സംഭവത്തിന് ശേഷം 30 വർഷത്തിലാണ് രചന തുടങ്ങുന്നത്. 4 സുവിശേഷങ്ങളിൽ അവസാനത്തെ യോഹന്നാൻ AD 125 രചിക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിട്ട് പോലുമില്ലാത്ത, ഒരിക്കലും പ്രയോഗിക്കാത്ത, വായിക്കാത്ത, ഒരിക്കലും അദ്ദേഹം പ്രബോധനം ചെയ്യാത്ത, പിൽക്കാലത്ത് ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങൾ ഈസാ നബിയുടെ ഇഞ്ചീൽ എന്ന പേരിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏകസത്യ ദൈവമാകുന്ന അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞ ഈസാ നബി അലൈഹിസലാം ദൈവത്തിന്റെ നിരയിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്തൊക്കെ വൈകല്യങ്ങൾ അത് സംബന്ധമായി നടന്നു? ഞാൻ ആഴത്തിലേക്ക് ആ വിഷയത്തിൽ കടന്നുപോകല്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വേദഗ്രന്ഥം ഇന്നില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചിരുന്നത് സുറിയാനി ഭാഷയുടെ ഉപഭാഷയാകുന്ന അറമായിക്ക് എന്ന് പറയുന്ന ഭാഷയിലാണ്. അരമായിക്ക്, ഈ അരമായിക്ക് എന്ന് പറയുന്ന ഭാഷ പോലും ഇന്ന് ലോകത്തില്ലേ ഇല്ല. ഡി ബാബു പോൾ അദ്ദേഹത്തിന്റെ വേദശബ്ദ രത്നാകരം എന്ന് പറയുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വലിയ പുസ്തകത്തിൽ പറയുന്നത് കാണാം. ആ ഭാഷ ഇന്ന് നിലവിലില്ല. കുറച്ചൊക്കെ വ്യത്യസ്തമായി അരമായിക്കറിയുന്ന ഫലസ്തീനിന്റെ ഒരു സൈഡിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലുള്ള മുസ്ലിങ്ങളുണ്ട്. അയാൾ പറയാം, അരമായിക്ക് ഭാഷയിലുള്ള ഈസാ നബി സംസാരിച്ചു എന്ന് പറയുന്ന ഇഞ്ചീല് ലഭ്യമായാൽ പോലും ആ ഭാഷ അറിയുന്ന ഒരാൾ പോലും അതിന്റെ അഹ്ലുകാരിലില്ല എന്ന് വരുമ്പോൾ എത്രമാത്രം പരിമിതിയിലാണ് അത്തരം ഗ്രന്ഥങ്ങളുള്ളത്? അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര അതിൽ നമുക്ക് കാണാനാകുന്നു. വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര നമുക്കതിൽ കാണാനാകുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ 1:18 യേശുക്രിസ്തുവിനെ ഒത്തിക്കൊടുത്ത യൂദാസ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെടുന്നത്, അയാൾ അന്ന് ഒറ്റിക്കൊടുത്തതിന്റെ ഫലമായി കിട്ടിയ 30 കൊണ്ട് മേടിച്ച ഒരു പറമ്പിൽ വീണ് കുടല് പുറത്തു ചാടി രക്തമൊഴുകിയിട്ടാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യൂദാസ് മരണപ്പെടുന്നത് കെട്ടിത്തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഞാനൊരു ഉദാഹരണം പറയാം, ഇനിയും ആ വിധത്തിലുള്ള ധാരാളം നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? പല ആളുകൾ പല കാലഘട്ടങ്ങളിലായിട്ട് അവർക്ക് തോന്നിയ ചരിത്രങ്ങളും അവർക്ക് ഉപലബ്ധമായ വിജ്ഞാനങ്ങളും വെച്ച് ഒരു പുസ്തകം രചിക്കുകയും അതെല്ലാം സംയുക്തമായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന വിചാരമൊന്നുമില്ലാതെ രചിച്ചത് പിൽക്കാലത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയതായ യോഹന്നാനിന് തോന്നിയതല്ല മത്തായിയുടെ സുവിശേഷം എഴുതിയ മത്തായിക്ക് മനസ്സിലായത്. രണ്ടുപേരും വ്യത്യസ്തമായി അത് ചിത്രീകരിച്ചു. എന്തിനധികം അതിന്റെ പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുക. ഒരു ഉദാഹരണം അത് സംബന്ധമായി ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 10 ആരംഭത്തിൽ തന്റെ അനുയായികളാകുന്ന 12 അപ്പോസ്തലന്മാരെ ദൈവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന പ്രത്യേകമായ ഒരു വചനമുണ്ട്. നിങ്ങൾ ചെല്ലുക, നിങ്ങൾ ഈ മതത്തിന്റെ പ്രചാരണങ്ങൾ നടത്തുക, അവസാനം ഞാൻ സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് ന്യായം വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ നിങ്ങൾ 12 പേരും എഴുന്നള്ളും. എന്താ പറയുന്നത്?
പരലോകത്ത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് ന്യായം വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലായിട്ട് ഈ 12 അപ്പോസ്തലന്മാരും എഴുന്നള്ളും. ഇങ്ങനെ യേശു പുകഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിൽപ്പെട്ട യൂദാസാണ് കേവലം 30 വെള്ളിക്കാശിന് വേണ്ടി ഗുരുവാകുന്ന യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ട് അഭിശപ്തനാകുന്നതും അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ നിന്ന് പുറത്തു പോകുന്നതും. ഈ യൂദാസിനെ കൂടെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിൽ എഴുന്നള്ളും, എന്നിട്ട് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് നിങ്ങൾ ന്യായം വിധിക്കും. എന്തുകൊണ്ട് കൃത്യമായി ഈ പ്രവചനം യേശുവിന്റെ കാലത്ത് തന്നെ പൊട്ടിപ്പാളീസാകുന്നു? എന്തുകൊണ്ടത് തകർന്നു തരിപ്പണമാകുന്നു? അവിടെയാണ് ആ ഗ്രന്ഥത്തിന്റെ ചുതികളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ സമൂഹത്തിന്റെ മുമ്പിൽ നടത്തുന്ന കൃത്യമായൊരു വെല്ലുവിളിയുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 64-64 വചനം വളരെയേറെ കൃത്യതയോട് ഖുർആൻ വെല്ലുവിളിച്ചു. വലൗകാന മിന്നിന്ദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹുവിൽ നിന്നല്ല പരിശുദ്ധ ഖുർആനിന്റെ അവതരണമെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്നലെ സംസാരിച്ച വേർഡ്സുകൾ നമുക്കറിയില്ല. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ നമുക്കറിയില്ല. ഒരു കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഈ ഒരു 2 കൊല്ലം മുന്നേ എന്ത് നമ്മൾ സംസാരിച്ചു, ഇന്ന ദിവസത്തിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു നമുക്കറിയില്ല. 23 വർഷത്തെ ദീർഘമായ കാലഘട്ടത്തിനിടയ്ക്ക് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സന്ദർഭങ്ങളിലായി വ്യത്യസ്ത ഘട്ടങ്ങളിലായി സൂക്തങ്ങളും സൂക്തഭാഗങ്ങളും ചെറു ചെറു അധ്യായങ്ങളും ഒക്കെയായി അവതരിച്ച പരിശുദ്ധ ഖുർആൻ, ഈ 23 വർഷക്കാലവും മുഹമ്മദ് റസൂൽ തങ്ങൾ ഖുർആനിന്റെ ഈ ആയത്തുകൾ എഴുതി വെച്ച് എല്ലാ ദിവസവും രാവിലെ അതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് അതിന് വിരുദ്ധമല്ലാത്തത് പുതിയിറക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെന്ന് ചരിത്രത്തിനറിയാം. എന്നിട്ട് പോലും 23 കൊല്ലക്കാലം റസൂൽ തങ്ങൾ പറഞ്ഞതിൽ ഒരൊറ്റ വാക്യം പോലും മറ്റൊരു വാക്യവുമായി കൂട്ടുമുട്ടുന്നില്ല. വലൗകാനം ഇന്നെന്തി കയറില്ല, അള്ളാഹുവിൽ നിന്നല്ലായിരുന്നു ഖുർആനിന്റെ അവതരണമെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണാനാകുമായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അറബി പഠിക്കാനുള്ള സംവിധാനം സ്വിറ്റ്സർലൻഡ് പോലെയുള്ള ക്രൈസ്തവ നാടുകളിലാണെങ്കിൽ 2-3 ഡോക്ടറേറ്റ് അറബി ഭാഷയിൽ നേടിയ ക്രൈസ്തവ പണ്ഡിതന്മാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ, എന്നല്ല അറബി ഭാഷയിൽ ഏറ്റവും കൂടുതലായി ആളുകൾ ഉപയോഗിക്കുന്ന അൽ മുൻജിദ് പോലെയുള്ള നിഘണ്ടുക്കൾ രചിച്ചത് ലൂയിസ് ഫാദറിനെ പോലെയുള്ള ക്രൈസ്തവരാണെങ്കിൽ, അവരൊക്കെയുള്ള സമൂഹത്തോട് 2:23 വചനത്തിൽ ഖുർആൻ വെല്ലുവിളിച്ചു. വലൗ കുന്തും ഫീ റൈബിം മിമ്മാ നസ്സലാ അലാ അബ്ദിന ഫഅതു ബിസൂറത്തിം മിൻ മിസ്ലി. അള്ളാഹുവിൽ നിന്നല്ല പരിശുദ്ധ ഖുർആനിന്റെ അവതരണമെന്ന് നിങ്ങൾ ആരെങ്കിലും ശങ്കിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ, ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഖുർആനിന് തുല്യമായ, ഖുർആനിലെ സൂറത്തിന് തുല്യമായ ഒരു സൂറത്തെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുവന്ന് കാണിക്കണം. നഅഅ്ത്വൈനാകൽ കൗസർ പോലെയുള്ള 3 ചെറിയ വാക്യങ്ങളിൽ ഒതുങ്ങുന്ന സൂറത്ത് പോലും ഖുർആനിലുണ്ട്. ഈ സൂറത്ത് മുന്നിൽ വെച്ച് അള്ളാഹു ചോദിക്കുന്നു, മുഹമ്മദുർ റസൂൽ അവതരിപ്പിക്കുന്ന വിശുദ്ധ വചനങ്ങൾ അവിടുത്തെ വാക്കുകളാണെന്ന് നിങ്ങൾക്ക് ആരോപണമുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നിന്നല്ല അതിന്റെ ആ അവതരണമെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. പക്ഷേ അവർക്കാർക്കും അതിന് സാധിച്ചില്ല. എന്തുകൊണ്ട്? സൂറത്തു നജ്മിന്റെ 3 വചനം അതിനുത്തരം പറയുന്നു. മാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ അല്ലമഹു ശദീദുൽ ഖുവ ദീമറതിൻ ഫസ്തവ. മാ യന്തിഖു അനിൽ ഹവ, മുഹമ്മദ് റസൂൽ സ്വന്തമായൊന്നും പറയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അവിടത്തേക്ക് ലഭ്യമാകുന്ന വഹയാണ് അവിടുന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ വൈരുദ്ധ്യങ്ങൾ വരാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ ചരിത്ര പരാമർശങ്ങൾ വരുമ്പോൾ 100% ശുദ്ധമായി വിശുദ്ധമായി തീരുന്നത്. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അതിവികാസത്തിന് മുമ്പിലും പരിശുദ്ധ ഖുർആൻ പതറാതെ തളരാതെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ഗ്രാമർ തെറ്റിയെന്ന് പലരും ആരോപിച്ചുവെങ്കിലും അത് വസ്തുതാപരമായി തെളിയിക്കാൻ അവർക്കൊന്നും സാധിക്കാതെ വരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനങ്ങൾ ഉജ്ജ്വലമായി പുലർന്നുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പെന്നർത്ഥം. അതിന്റെ 25 വചനത്തിൽ അള്ളാഹു പറയുന്നു, ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു ഇരുമ്പിനെ അവതരിപ്പിച്ചു. ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു ഇരുമ്പിനെ അവതരിപ്പിച്ചു. വ്യത്യസ്തങ്ങളായ ലോഹങ്ങളെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. ഇരുമ്പിന് പുറമെ ചെമ്പിനെ കുറിച്ച് കാണാം, ഫില്ലത്താവുന്ന വെള്ളിയെ കുറിച്ച് കാണാം, സ്വർണത്തെ കുറിച്ച് പറയുന്നത് കാണാം,
യോമതകൂനു സമാഉകൽ മുഹിൽ, ആകാശം ഒരുകിയ ചെമ്പ് പോലെയാകുന്ന ദിനമെന്ന് ഖുർആൻ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിക്കുമ്പോൾ അവിടെയൊക്കെ ചെമ്പിനെ കുറിച്ചുള്ള പരാമർശം കാണാം. ഈ വ്യത്യസ്തങ്ങളായ ലോഹങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടും അതേക്കുറിച്ചൊന്നും ഉപരിലോകത്തിൽ നിന്ന് അവതരിച്ചുവെന്ന് ഖുർആൻ പറയുന്നില്ല, മറിച്ച് ഇരുമ്പിനെ കുറിച്ച് മാത്രം അങ്ങനെ സംസാരിക്കുന്നു. ആക്ഷേപിച്ചേക്കാം, ഖുർആൻ പറയുന്നത് പ്രകാരം ചിന്തിച്ചാൽ ഇരുമ്പിന്റെ ഇങ്ങനെ വലിയ വലിയ ഉണ്ടകൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പതിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുമെന്ന് ആക്ഷേപം പറഞ്ഞേക്കാം. ചിലരൊക്കെ അങ്ങനെ പറയുകയും ചെയ്തു. പക്ഷേ പുതിയ ശാസ്ത്രം അതിന് മറുപടി കൊടുത്തു. നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയിട്ട് ചെറുപ്പക്കാരൊക്കെ ഗൂഗിൾ സെർച്ച് തുറന്നു വെച്ചിട്ട് അയൺ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഇരുമ്പിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. ഇരുമ്പിനെ കുറിച്ചുള്ള പഠനം നാസ ഉപസംഹരിക്കുന്നത് വലിയൊരു പരിഭ്രമത്തോടുകൂടെയാണ്. അവർ പറയുന്നു, ഇരുമ്പിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഇരുമ്പിന്റെ ഘടകങ്ങൾ കൂടിച്ചേരാൻ പറ്റുന്ന എത്രയുള്ള ചൂട് ഈ ഭൂലോകത്തും മൊത്തമുള്ളതിന്റെ മൂന്നിരട്ടി ഉണ്ടായാലും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ ലോകത്ത് ഇരുമ്പിന്റെ വലിയ നിക്ഷേപം ഉണ്ടായത്? പിന്നെ എങ്ങനെയാണ് ഇരുമ്പിന്റെ വലിയ നിക്ഷേപം ഉണ്ടായത്? അവസാനം അവർ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞേക്കാം, ഉൽക്കാ പ്രവാഹം വഴി ഉപരിലോകത്തിൽ നിന്ന് പണ്ട് പണ്ട് ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. ഉൽക്കാ പ്രവാഹം വഴി ഇരുമ്പ് ഭൂമിയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. ഈടെ ചില ഉൽക്കയുടെ കഷ്ണങ്ങളൊക്കെ വീണു നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ. അതിന്റെ 90% ഇരുമ്പായിരുന്നുവെന്ന് പത്രങ്ങൾ എഴുതി. അതിന്റെ സ്മെല്ല് പോലും ഇരുമ്പിൻ്റെതായിരുന്നുവെന്ന് ചില പത്രങ്ങൾ വിശദീകരിച്ചു. ഇരുമ്പ് കൂടിച്ചേരാനുള്ള ഉഷ്ണം ഈ ലോകത്തില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ഇരുമ്പിന്റെ വലിയ നിക്ഷേപം ഈ ഭൂമിയിലുണ്ടായത്? അത് ഉൽക്കാ പ്രവാഹത്തിൽ നിന്നായിരിക്കാം. എന്ന് വെച്ചാൽ ഉപരിലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നതായിരിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഇരുമ്പിനെ കുറിച്ച് ഇത്തരം വിപുലമായ പഠനമില്ലാത്ത കാലത്ത് നിരക്ഷരനാകുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇരുമ്പിനെ കുറിച്ച് മാത്രം ആകാശത്തിൽ നിന്നും നിക്ഷേപിക്കപ്പെട്ടു എന്ന് പറയുന്നത്? എങ്ങനെയാണ് ആ ഒരു കാര്യം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? അവിടെയാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. മഹാദാ ഖൗലുൽ ബഷർ, ഇതൊരു മനുഷ്യന്റെ വചനമല്ല. എല്ലാ കാലത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച മനുഷ്യന്റെ ജീവിതത്തിന്റെ മാനിഫെസ്റ്റോയാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ യാതൊരുവിധ അബദ്ധങ്ങളും വന്നില്ല. ശാസ്ത്രവിരുദ്ധമായ ഒരു പരാമർശം പോലും പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായില്ല. അതേക്കുറിച്ചൊക്കെ ദീർഘമായി പറയേണ്ടതുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലൊക്കെ സന്ദർഭോചിതം അത്തരം ചർച്ചകൾ കടന്നു വരാറുണ്ട്. ഞാൻ അതുമാത്രമായിട്ട് എന്റെ ഈ പ്രസംഗത്തെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്രപരമായി ഖുർആനിന്റെ ആ ഒരു സൂക്ഷ്മത പരിശോധിച്ചു നോക്കാം നമ്മൾ. ഈജിപ്തോളതിയെക്കുറിച്ചുള്ള പഠനം 10-20 മുമ്പ് വളരെ വിപുലമായി നടന്നു. അങ്ങനെ ഈജിപ്ത്യൻ രാജാക്കന്മാരെ കുറിച്ച് കൃത്യമായ പഠനം മമ്മികളും മറ്റും വഴിയുള്ള പഠനം പുരോഗമിച്ചപ്പോൾ ഈജിപ്തോളജി, കിങ്ഡം ഓഫ് ഈജിപ്ത് 3 ഘട്ടത്തിലായിരുന്നുവെന്ന് വളരെ ആധികാരികമായി ചരിത്ര പണ്ഡിതന്മാർ തെളിയിച്ചു, അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റുകൾ തെളിയിച്ചു. ഏതായി 3 ഘട്ടം? ഓൾഡ് കിങ്ഡവും മിഡിൽ കിങ്ഡവും ലാസ്റ്റ് ആയിട്ടുള്ള കിങ്ഡവും. ഇതിന്റെ ആഴത്തിലേക്ക് കടന്നാൽ കുറേ സമയം ആവശ്യമായി തീരും. ഞാനതുകൊണ്ട് ഉപരിയിലൂടെ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒന്നാമതായിട്ടുള്ള രാജത്വ കാലഘട്ടത്തിൽ ഈജിപ്തിലെ രാജാക്കന്മാരെ കുറിച്ച് ഫിറഔൻ എന്നോ ഫറോവ എന്നോ വിളിക്കാറില്ലായിരുന്നു. 2ാം ഘട്ടത്തിലും രാജാക്കന്മാരെ കുറിച്ച് ഫറോവ എന്ന് ഫിറഔൻ എന്ന് വിളിക്കാറില്ലായിരുന്നു. 3ാം ഘട്ടത്തിൽ മാത്രമാണ് അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ച് ഫറോവ എന്ന വിളി വരുന്നത്. എന്തിനാണ് ഈ ആമുഖം? ഈജിപ്തോളജിയുടെ 1ാം ഘട്ടത്തിൽ ജീവിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോൾ, അന്നുള്ള രാജാവിനെ കുറിച്ചുള്ള പരാമർശം വരുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഫറോവ എന്ന് ഉപയോഗിക്കുന്നില്ല. 2ാം ഘട്ടത്തിൽ ജീവിച്ച യഅ്ഖൂബ് നബിയും പ്രിയപ്പെട്ട പുത്രൻ യൂസുഫ് നബിയൊക്കെ അടക്കുന്ന ആ സമൂഹം, അവരുടെ കാലഘട്ടത്തിലും ഫറോവ എന്ന് ഈജിപ്തിലെ രാജാക്കന്മാരെ കുറിച്ച് വിളിക്കാറില്ലായിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ ഈജിപ്ത് കാലത്തുള്ള യഅ്ഖൂബ് നബിയുടെയും മഹാനായ യൂസുഫ് നബിയുടെയും കാലത്തുള്ള രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴൊക്കെ മലിക്ക് മലിക്ക് മലിക്ക്, രാജാവ് 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 എന്ന് തന്നെ പ്രയോഗിക്കുന്നു. ഒരിക്കൽ പോലും ഫിർഔൻ ഫറോവ എന്ന് പ്രയോഗിച്ചില്ല.
എന്നാൽ കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലാസ്റ്റ് കിങ്ഡത്തിൽ ജീവിച്ചിരുന്നു. അവിടുത്തെ കാലഘട്ടമായപ്പോഴേക്ക് ഫർഓവ വലിയ ഭവനം എന്നർത്ഥം വരുന്ന ആ പ്രയോഗം വലിയ ഭവനത്തിൽ താമസിക്കുന്ന രാജാക്കന്മാരെ കുറിച്ച് പ്രയോഗിച്ചു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള രാജാവിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുമ്പോഴൊക്കെയും ഫിർഔൻ ഫറോവ എന്ന് തന്നെ പ്രയോഗിക്കുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് രാജാക്കന്മാരെ കുറിച്ച് ഫറോവ എന്ന് വിശദീകരിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടൊരു ഗ്രന്ഥമുണ്ട്, ബൈബിൾ പഴയ നിയമം. അത് എഴുതിയ ആളുകൾക്ക് മനസ്സോന്നി എന്നും ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ അവർ ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലുമൊക്കെ 200 ചില്ലാനം പ്രാവശ്യം ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള അബ്രാഹാമിന്റെ കാലത്തുള്ള രാജാവിനെ ഫറോവ എന്ന് പ്രയോഗിച്ചു. ജോസഫ് എന്നവർ ബൈബിളിൽ വിളിക്കുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള രാജാവിനെ കുറിച്ച് 100 ചില്ലാനം പ്രാവശ്യം ഫറോവ എന്ന് വിളിച്ചു. ബാബു പോളിനെ പോലെയുള്ള ബൈബിൾ പണ്ഡിതന്മാര് പോലും ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരെ കുറിച്ച് ഫിർഔൻ ഫറോവ എന്ന് വിളിക്കാറില്ലായിരുന്നു എന്ന് വ്യക്തമായി എഴുതുമ്പോൾ പിൽക്കാലത്ത് ഗ്രന്ഥം രചിച്ച ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനായില്ല. അവർ എല്ലാ രാജാക്കന്മാരെയും ഒന്നിച്ച് ഫറോവ എന്ന് വിളിച്ചു. പക്ഷേ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകയാൽ മൂസാ നബിയുടെ കാലത്തുള്ള രാജാവിനെ കുറിച്ച് മാത്രം ഫറോവ എന്ന് പറയുന്നു. യൂസുഫ് നബിയുടെ കാലത്തുള്ള, യാക്കൂബ് നബിയുടെ കാലത്തുള്ള, ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള രാജാക്കന്മാരെ കുറിച്ച് രാജാവ് എന്ന് മാത്രം പ്രയോഗിക്കുന്നു. ഇതെങ്ങനെയാണ് നിരക്ഷരനാവുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കുന്നത്? ഇനി ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞാൽ, ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഒരു പെണ്ണിന്റെ ഉദരത്തിൽ എങ്ങനെയാണ് കുഞ്ഞ് രൂപപ്പെടുന്നത് എന്ന് വിശ്വസിച്ചിരുന്നത്? മെൻസസ് രക്തം കട്ട പിടിച്ച് അത് കുഞ്ഞായി രൂപപ്പെടുമെന്നായിരുന്നു അന്നത്തെ ശാസ്ത്രത്തിന്റെ തീരുമാനം. നമുക്കറിയാം, ഗർഭം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹഴുത് രക്തം പുറത്തു വരൂല. ഈ ഹഴുത് രക്തം ഏകദേശം 10 മാസം സ്റ്റോക്ക് ചെയ്ത് അതിങ്ങോട്ട് കുട്ടിയായിട്ട് രൂപപ്പെട്ടിട്ട് കുട്ടി ജനിക്കുകയാണ് എന്നായിരുന്നു അന്നത്തെ ശാസ്ത്രീയമായ തീരുമാനം. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇത്തിരി ഒരു മാറ്റം വന്നു. ആണിൽ നിന്ന് സ്രവിക്കുന്ന ശുക്ലം ഒന്നിച്ചു കൂടിച്ചേർന്ന് കുഞ്ഞായിത്തീരുന്നു എന്നവർ വിശ്വസിച്ചു. ഈ അടുത്ത കാലത്ത് വിപുലമായ സംവിധാനങ്ങളും ഗവേഷണങ്ങളും നടന്നപ്പോൾ ഒരു തുള്ളി ശുക്ലത്തിൽ 3 കോടിയോളം ബീജാണുക്കൾ ഉണ്ടാകുമെന്നും അതിൽപ്പെട്ട ഒരൊറ്റ കണം മാത്രമാണ് മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേരുന്നതെന്നും അതാണ് സിക്താണ്ഡമായി രൂപപ്പെടുന്നതെന്നും അതിലാണ് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം മനുഷ്യ കുഞ്ഞാകുന്നതെന്നും ശാസ്ത്രം വസ്തുനിഷ്ഠമായി തെളിയിച്ചു. മെൻസസ് രക്തം ഒന്നിച്ച് കട്ടകൂടി കുട്ടി ജനിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ മിന്നു തുഫതിൻ, ഒരു കണത്തിൽ നിന്ന്, ഒരു അണുവിൽ നിന്ന്, ഒരു തന്മാത്രയിൽ നിന്ന്, ഒരു തുള്ളിയിൽ നിന്ന് എന്നല്ല, മെൻസസ് രക്തം ഒന്നിച്ച് കട്ടച്ചേർന്ന് എന്നല്ല, എങ്ങനെ കുഞ്ഞുണ്ടാകുന്നു? ഒരു ചെറിയ തന്മാത്രയിൽ നിന്ന്. സൂറത്തു ദഹ്റിന്റെ 1-ാമത് വചനം കുറച്ചുകൂടെ സങ്കീർണമാണ്. പരാമർശിക്കാൻ പോലും പറ്റാത്ത അതിലോലമായ ഒരു കണത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചവൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പ്രയോഗിക്കുന്നു. എന്തൊരു അത്ഭുതമാണിത്! അന്നത്തെ ശാസ്ത്ര വിചാരം വെച്ചിട്ട് ഒരാൾ പുസ്തകം രചിക്കുകയായിരുന്നെങ്കിൽ ഒന്നിച്ച് മനസ്സസ് സെറ്റായിട്ട് കുട്ടി ജനിക്കുമെന്ന് ഖുർആനിൽ വരണമായിരുന്നു. നന്നെ ചുരുങ്ങിയത് മനുഷ്യന്റെ, പുരുഷന്റെ ശുക്ലം മൊത്തം മാതാവിന്റെ അണ്ഡവുമായി ചേർന്ന് അത് കുഞ്ഞായി രൂപപ്പെടുമെന്നെങ്കിലും പരാമർശിക്കണമായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ അതല്ല പറഞ്ഞത്. ഒരു ചെറിയ കണം, നോക്കിയാൽ കാണാത്ത കണം, പരാമർശിക്കാൻ പോലും പറ്റാത്ത അത്ര അതിലോലമായ ഒരു തന്മാത്ര. ഒരു തുള്ളിയിൽ 3 കോടി ബീജങ്ങളുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞത് എത്രമാത്രം സ്യൂട്ടബിൾ ആണ് ആലോചിച്ചു നോക്കുക. എങ്ങനെയാണ് ഒരു അക്ഷരം പഠിക്കാത്ത മുഹമ്മദ് റസൂൽ ഇത്ര വലിയൊരു ഗ്രന്ഥം കൊണ്ടുവരുന്നത്? ഖുർആനെ കുറിച്ച് ശ്രേഷ്ഠത തന്നെ പറഞ്ഞാൽ എന്റെ ബാക്കിലുള്ള പരിപാടികളൊന്നും നടക്കൂല, ഇത് ദിവസങ്ങൾ തുടരേണ്ടി വരും. കുറേ ചെറുപ്പക്കാരുള്ള സഹസായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് എന്റെ പ്രസംഗത്തെ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരും പ്രിയപ്പെട്ട സഹോദരിമാരുമൊക്കെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതൊക്കെയും കൃത്യമായി നമ്മുടെ മുമ്പിൽ പുലരുന്നു വരുന്നു. ഖുർആന്റെ പ്രവചനങ്ങൾ കൃത്യമായി പുലരുന്നു.
ഖുർആന്റെ ശാസ്ത്രീയമായ പ്രഖ്യാപനങ്ങൾ അതികൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു. ഉലുമാത്തിൻ സലാസ് എന്നാണ് ഖുർആൻ ഗർഭത്തെക്കുറിച്ച് പറഞ്ഞത്. മൂന്ന് ഇരുളറകളിൽ പള്ളയിലുണ്ടാവുക എന്നാണ് നമ്മളെ പ്രയോഗം പോലും. പള്ളയിട്ട് ഇതിനൊരു ബന്ധമില്ലയെന്ന് ശാസ്ത്രം പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാം. വയറെന്ന് പറയുന്ന ആമാശയവുമായി ഗർഭത്തിനൊരു ബന്ധമില്ല. അതിന്റെ അപ്പുറത്തുള്ള ഓവറി എന്ന് പറയുന്ന പ്രത്യേകമായ സംവിധാനം, നമ്മുടെ വയറിന്റെ, നമുക്കും സ്ത്രീകൾക്കും ഒക്കെ ഉള്ള ഈ വയറിന്റെ ഈ ഒരു കവചം, അതിൻ്റെ ഉള്ളിൽ ഓവറി എന്ന് പറയുന്ന പ്രത്യേകമായ ഗർഭപാത്രം, അതിൻ്റെയും ഉള്ളിൽ നമ്മളൊക്കെ മറുപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേകമായൊരു ബ്ലാഡർ, അതിലാണ് കുഞ്ഞിന്റെ സുഖമായ ജീവിതം. ഫീ ദുലുമാത്തിൻ സലാസ്, മൂന്നിരുളുകളിൽ സ്കാൻ ചെയ്യാൻ സംവിധാനമില്ലാത്ത കാലത്ത് കുഞ്ഞു ജനിക്കുന്നത് പള്ളയിലാണ്, കുഡ്നി രൂപപ്പെടുന്നത് പള്ളയിലാണെന്ന് വിശ്വസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ, ഫീ ദുലുമാത്തിൻ സലാസ്, മൂന്നിരുളറകളിലാണ് കുഞ്ഞിന്റെ വളർച്ചയെന്ന് പ്രഖ്യാപിക്കാൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ അതൊരിക്കലും ആ മനുഷ്യന്റെ വചനമായാ പറ്റില്ല. മനുഷ്യനെ പടച്ച അള്ളാഹുവിന്റെ തീരുമാനമാണത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനാകുന്ന മഹാവേദം സമൂഹത്തിന് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വന്തമായി പഠിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനും ബാധ്യസ്ഥരാണ് നമ്മൾ. ഏത് നിമിഷവും മരിക്കാനിരിക്കുന്നവർ നമ്മൾ. ഞാനും നിങ്ങളൊന്നും ഒറിജിനൽ മനുഷ്യനെന്ന് അളക്കുമ്പോൾ നമ്മുടെ ഈ ബോഡിയെ കണക്കൂട്ടാൻ പറ്റൂല. നമുക്കറിയാലോ, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്വരൂപമല്ല, നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രൂപങ്ങളൊന്നുമല്ല. ഈ പ്രഭാഷണത്തിനിടയ്ക്ക് എന്റെ ജീവൻ പോയി എന്ന് സങ്കല്പിച്ചാൽ പിന്നെ എന്നെക്കുറിച്ചുള്ള പരാമർശം പോലും നിങ്ങൾ മാറ്റുന്നു. ഇബ്രാഹിം എന്ന് പറഞ്ഞിരുന്നത് ഇബ്രാഹിമിന്റെ ബോഡി എന്ന രീതിയിലേക്ക് നിങ്ങളുടെ പരാമർശം മാറുന്നു. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ആരാണ്? അതുമായാണ് ഇസ്രായീൽ അലൈഹിസ്സലാം പോയത്. ഈ ആത്മാവിനെ, ഈ മനുഷ്യനെ നന്നാക്കാനാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം. വാപ്പ മരണപ്പെട്ടാൽ അതുവരെ ഉപ്പച്ചി എന്ന് വിളിച്ചിരുന്ന രീതി മാറാണ്. പിന്നെ ഉപ്പാന്റെ മയ്യത്ത് എന്ന് പരാമർശിക്കുകയാണ്. എപ്പോഴേ അപ്പാനെ കുളിപ്പിക്കണു എന്നല്ല പറയണത്. രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാനെ കുളിപ്പിക്കാൻ മക്കൾ വാപ്പാനെപ്പോഴാ കുളിപ്പിക്കുന്നു എന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ ആ രോഗത്തിൽ മരണപ്പെട്ട വാപ്പനെ കുളിപ്പിക്കുന്ന വാപ്പനെ എപ്പോഴാ കുളിപ്പിക്കുക എന്നല്ല, വാപ്പാന്റെ മയ്യത്തപ്പോ കുളിപ്പിക്കുമെന്ന് ചോദിക്കുന്നു. വാപ്പ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതല്ലായിരുന്നു. പരമാവധി വന്നാൽ വാപ്പയുടെ വാഹനമായിരുന്നു ഈ ബോഡി. ഈ ബോഡിക്ക് എന്ത് വിലയുണ്ട്? നമ്മൾ മാർക്കറ്റിൽ പോയാൽ ഏകദേശം ഒരു 300-ന്റെയും 400-ന്റെയും ഇടയ്ക്ക് പൈസ കൊടുത്താൽ, രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മുടെ ഈ കാണുന്ന ശരീരം. എന്റെ ശാസ്ത്രീയമായ വിശകലനത്തിലേക്ക് ഞാൻ ആഴത്തിൽ കടക്കല്ല. മനുഷ്യന്റെ 80% വെള്ളമാണെന്ന് നമുക്കറിയാം. ശക്തമായ നമ്മുടെ എല്ലുകളുടെ 20% പോലും വെള്ളമാണ്. പിന്നെ കുറച്ച് ഇരുമ്പും കുറച്ച് മാഗ്നീഷ്യവും കുറച്ച് ഫോസ്ഫറസും ഒരു തീപ്പെട്ടി നിർമ്മിക്കാൻ മാത്രം ആവശ്യമായ മാഗ്നീഷ്യം ഒക്കെപ്പാടെ ചേർന്നാൽ മനുഷ്യനായി. എന്നുവെച്ചാൽ ഈ കാണുന്ന രൂപമായി. ഇതല്ല പരിശുദ്ധ ഖുർആൻ അർത്ഥമാക്കുന്ന മനുഷ്യൻ. ഇതല്ല പ്രവാചകന്മാർ സംസ്കരിക്കാൻ എത്തിച്ചേർന്ന മനുഷ്യൻ. മറിച്ച് നമ്മുടെ ആത്മാവാണ്. ഖദ അഫ്ലഹ മൻ സക്കാഹ, ഈ ആത്മാവിനെ സംസ്കരിച്ചവർ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസാഹ, ആത്മാവിനെ തിരസ്കരിച്ചവർ, വേണ്ട വിധം പരിപോഷിക്കാത്തവർ പരാജയപ്പെടുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന ബോധത്തോടുകൂടെ ജീവിതം ക്രമീകരിക്കുന്നവർക്ക് രണ്ടും നാലുമൊക്കെ സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തു. വലമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ എഴുന്നേൽക്കണമെന്നല്ലോ എന്ന വിചാരത്തോടുകൂടെ ജീവിതം ക്രമീകരിച്ചവർ ജന്നത്താൻ അവർക്ക് രണ്ട് തോട്ടം അള്ളാഹു നൽകും. മിന്ദൂനിഹിമാ ജന്നത്താൻ, അതേ കൂടാതെ വേറെയും രണ്ട് തോട്ടങ്ങൾ നൽകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിഅത്തിൽ കുറച്ചുകൂടെ വിപുലമായി കാര്യം പറഞ്ഞു. വലിമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അള്ളാഹുവിനെ പേടിച്ച് ജീവിതം ക്രമീകരിച്ചു. ആത്മാവിനെ അവന്റെ തോന്നലുകൾക്കൊന്നും വിട്ടുകൊടുക്കാതെ നിയന്ത്രിച്ചവൻ ജീവിച്ചു. ഫൈനൽ ജന്നത്ത് ഹിയൽ മഅവ, ഇത്തരം ആളുകളുടെ അഭയസ്ഥാനം മടക്കം സ്വർഗത്തിലേക്കാണ്. ഈ സ്വർഗത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാനാണ് നിരന്തരമായി പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നത്. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് അതിനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് തീർച്ചയായും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ കണ്ണൊന്ന് തുറന്നു നോക്കിയാലും ധർമ്മചിത്തമായ ജീവിതത്തിന്റെ തടസ്സം നിൽക്കുന്ന അനുഭവങ്ങളാണുള്ളത്. ഇവിടെ തിരിഞ്ഞു നോക്കിയാലും മനുഷ്യനെ നശിപ്പിക്കുന്ന നിരവധി അനവധി പേക്കൂത്തുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിതാവും മാതാവും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥം മാറിപ്പോകുന്നു. പിതാവും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ രീതിശാസ്ത്രം മാറുന്നു. സഹോദരിയെ ഏവിധം സ്നേഹിക്കണമെന്നതിനെ കുറിച്ച് ചെറുപ്പക്കാർക്ക് മനസ്സിലാവാതെ വരുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ നാടുകളിൽ പോലും 9 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 19-കാരനാകുന്ന സഹോദരനാൽ ഗർഭിണിയായതിനെ കുറിച്ചുള്ള വാർത്ത വരുന്നു. സ്വന്തം മകളെ നിരന്തരമായി കാഴ്ചവെച്ച് പണം സ്വരൂപിച്ച് വീടും കെട്ടിടവും വാഹനവും വാങ്ങിയ ഉമ്മയെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു. ഏതോ ഒരു തന്റെ പഞ്ചാര വാക്കുകളിൽ കുടുങ്ങി സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞിട്ട് പോലും രക്ഷപ്പെടുന്ന സ്ത്രീകൾ നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ രൂപം കൊള്ളുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മാനവന്റെ വിമോചനം പരിശുദ്ധ ഖുർആനിലൂടെയേ സാധ്യമാകൂ. അതുകൊണ്ടാണ് SVS ഒക്കെ വിപുലമായ രീതിയിൽ ഇത്തരം ഖുർആൻ ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ, ദിനങ്ങളിൽ വ്യാപകമായി 1000-ത്തോളം അതിനധികവും ഖുർആൻ ക്ലാസുകൾ നടന്നു വരുന്നു. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് എന്ന രീതിശാസ്ത്രമൊക്കെ പാലിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അവിടെ നാട്ടിലൊക്കെ ഖുർആൻ ക്ലാസ്സിലാക്കി കൊടുക്കുന്ന ചില പരിപാടികൾ ഉണ്ടായിരുന്നു. ആ മൗലവിക്ക് തോന്നുന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ മറച്ചു വെച്ചിട്ട് അയാൾക്ക് തോന്നുന്ന ഗവേഷണങ്ങൾ അയാൾ അങ്ങനെ പറഞ്ഞു വരുത്തും. ഞാനൊരു വിമർശനത്തിന്റെ വേദിയായത് മാറ്റുകയല്ല, പരിശുദ്ധ ഖുർആൻ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ അതുകൂടെ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഗവേഷകരായി രംഗത്ത് വരികയും ഖുർആനും ഹദീസിന്റെയും ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് പുതിയ പുതിയ മതങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ ഇപ്പോ നമുക്കറിയാവുന്ന വിധം 8-ഉം 10-ഉം ഗ്രൂപ്പുകളായി, ആടായി കാടായി ദമ്മാജായി, അന്വേഷണങ്ങൾ ഭയന്നുകൊണ്ട് ആ സലഫി ഞങ്ങളല്ല മറ്റേ ഗ്രൂപ്പാണ് എന്ന് ഓരോരുത്തരും പത്രസമ്മേളനം നടത്തുന്ന ദുരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. നേരത്തെ നമ്മൾ കേട്ടല്ലോ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് പല പ്രഭാഷകന്മാരും ദീനിന് വേണ്ടി സേവനം നടത്തുന്നുവെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും അവർ വിമർശനങ്ങളുടെയും സംശയത്തിന്റെയും കണ്ണിൽപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിന്റെ ചില രീതികളുണ്ട്. മൻ ഫസ്സറൽ ഖുർആന ബിറഈ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും സ്വന്തമായി ഖുർആൻ വ്യാഖ്യാനം നടത്തിയാൽ അവർ അവരുടെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിക്കണമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന പ്രവണതകൾ അതാണ്. ഇപ്പോ ചില ഖുർആൻ പ്രഭാഷകരെ കുറിച്ച്, സംവാദ വീരന്മാരെ കുറിച്ചൊക്കെ വ്യത്യസ്തങ്ങളായ കമന്റുകൾ നടക്കുന്നു. ഇന്ത്യയിൽ ഏതു മതക്കാരനും അവന്റെ മതവും ദർശനവും പ്രചരിപ്പിക്കാനും പഠിക്കാനുമുള്ള അവസരമുണ്ട്. അതെല്ലാവർക്കും ലഭിച്ചിരിക്കണം. നമുക്ക് ആ വാദം കൃത്യമായുണ്ട്. നമ്മളെല്ലായിടത്തും അത് ഉന്നയിക്കുന്നുമുണ്ട്. താക്കിർ നായിക്കിനായാലും ആറുൻ യഹയക്കായാലും മറ്റാർക്കായാലും അവർ വിശ്വസിക്കുന്ന ദർശനം പ്രചരിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഭരണഘടന അത് അവർക്ക് ഉറപ്പു കൊടുക്കുന്നുമുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെയല്ല മറ്റേതു പ്രഭാഷകനെക്കുറിച്ചും സംശയങ്ങൾ സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യാനും തകർക്കാനുമുള്ള ശ്രമം നടത്തുമ്പോൾ ഓരോ മനുഷ്യനും, മുസ്ലിം എന്നല്ല, ഇന്ത്യയിൽ ജനാധിപത്യം കൊതിക്കുന്ന ഓരോ മനുഷ്യനും അതിനെ എതിർക്കേണ്ടതും വിമർശിക്കേണ്ടതുമാണ്. അല്ലോ, സംശയമല്ല. സാദി പ്രാജി എന്ന് പറയുന്ന ഹൈന്ദവ സന്യാസിനിക്ക് മൈക്ക് കിട്ടിയാലെല്ലാം മുസ്ലിങ്ങളെ കൊന്നുകളയണമെന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ചില ടീച്ചർമാർ നാക്കെടുത്താൽ മുസ്ലിങ്ങളെ തകർത്തു കളയാൻ വേണ്ടി ഊർജ്ജസ്വലതയോടുകൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അനിസ്പ്രയുടെ പഴയ പരസ്യം പോലും അവർ അതിന് തയ്യാറെടുപ്പ് നടത്തി കൊണ്ടുവരികയാണ്. അവരുടെ ചില പ്രഭാഷണങ്ങൾ കേട്ടാൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. എന്തുകൊണ്ട്? അത്രമാത്രം ഭീകരമായ പ്രഭാഷണങ്ങൾ. ഹിന്ദുക്കൾ എല്ലാവരും കൂടി ഇവിടെ ഒരുങ്ങിയിട്ട് മുസ്ലിങ്ങളെ അങ്ങോട്ട് കൊല്ലാൻ തീരുമാനിച്ചാൽ, പണ്ടത്തെ അനിസ്പ്രയുടെ പരസ്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നൊക്കെ പ്രസംഗിച്ച് അവരുടേതായ ആദർശങ്ങൾ ഒരു മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന രാഷ്ട്രത്തിൽ പാടില്ലാത്ത വിധം അവർ പ്രസംഗിച്ചു നടക്കുന്നു. നിങ്ങൾ കത്തി വാങ്ങുമ്പോൾ, പച്ചക്കറി മുറിക്കാൻ കത്തി വാങ്ങുമ്പോൾ, ഇത്തിരി നീളമുള്ള മറ്റൊന്നുകൂടെ വാങ്ങണം, അയൽവാസിയാകുന്ന മുസൽമാന്റെ കൊടലെറുക്കാൻ എന്ന് പ്രസംഗിച്ചു നടക്കാൻ ഇവിടെ പല ആളുകൾക്കും സാധിക്കുന്നു. അത്തരമൊരു രാഷ്ട്രത്തിൽ മതം പറയാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് സംവിധാനമില്ലെന്ന് വന്നാൽ, അനുവദിക്കില്ലെന്ന് വന്നാൽ, തീർച്ചയായും അത് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്.
പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരുന്നുകൂടാ, മനസ്സിലാക്കാതിരുന്നുകൂടാ. എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ സുന്നി വിഭാഗങ്ങളൊക്കെ ഈ സാക്കിർ നായിക്ക് എന്ന് പറയുന്ന പ്രബോധകനെയൊന്നും പിന്നാലെ കൂടിയിട്ട് ആശീർവദിച്ചു കൊണ്ടു നടക്കാതിരിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് അവിടെ. ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്നും മതം പഠിക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്നും മതം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ വൈകല്യങ്ങളൊക്കെ അവരുടെ മതം പറച്ചിലുകളിൽ മുഴച്ചു നിന്നു. വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. കേരളത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം സംഗതമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ആവർത്തിക്കാണ്. എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കുക, ഒരൊറ്റ ദർശനത്തിനും ഒതുങ്ങി നിൽക്കാതെ മദ്ഹബ് പാടില്ലെന്ന് പറഞ്ഞ് ശക്തമായി പ്രഭാഷണം നടത്തി അവസാനം അയാൾ തന്നെ ഒരു മുഫ്തിയും മദ്ഹബിന്റെ ആളുമായിട്ട് വലസി നടക്കുമ്പോൾ അത് എതിർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് മതം മതല്ലെന്ന് പറയാൻ ഈ ലോകത്ത് പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രഭാഷകനെ കേരളത്തിലെ ഒരു സുന്നി സംഘടനക്കാർ അവരുടെ പത്താം വാർഷികത്തിന്റെ സമ്മേളനത്തിലേക്ക് കുറ്റിപ്പുറത്തിലെ ഒരു ആ കുറ്റിപ്പുറത്ത് ആ വാദിനൂർ എന്ന് പറയുന്ന സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചിട്ട് കൃത്യമായി അയാൾ അവരെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചു. എവിടെ പെണ്ണുങ്ങൾ? എവിടെയാണ് പെണ്ണുങ്ങൾ? എനിക്ക് പറയാനുള്ളത് പെണ്ണുങ്ങളോടാണ്. പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരണം, ജുമാക്ക് വരണം, വാങ്ങു കൊടുക്കണം, എല്ലാ രംഗത്തും അവർ മുന്നോട്ട് വരണമെന്ന് ആ വേദിയിൽ വെച്ചിട്ട് അവർക്കൊന്നും പ്രതികരിക്കാൻ കഴിയാതെ അവരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അയാൾ പ്രസംഗിച്ചു. ഈ കഴിഞ്ഞ വർഷത്തിൽ മുജാഹിദുകളുടെ മൗലവി വിഭാഗം നടത്തിയ സ്റ്റേറ്റ് സമ്മേളനം കോഴിക്കോട് രാമനാട്ടുകരക്കടത്തുള്ള ആ അഴിഞ്ഞലം എന്ന് പറയുന്ന സ്ഥലത്ത് അരങ്ങേറി. അവിടേക്ക് മനുഷ്യനെ കൊണ്ടുവന്നിരുന്നു. അവിടെ വെച്ച് അവരുടെ ദർശനത്തിന് കടകവിരുദ്ധമായി അവർ ശിർക്കാണെന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ ശരിയാണെന്നും അത് ശിർക്കല്ലെന്നും ജിന്നു വരുന്നും ജിന്നു കൂടുന്നും ഒക്കെ തകർത്ത് പറഞ്ഞിട്ട് അവരെയും അയാൾ നിഷ്പ്രഭനാക്കി കളഞ്ഞു. പരിശുദ്ധ ഖുർആനിന്റെ നമ്പർ കൊണ്ട് മേജിക്ക് നടത്തുമ്പോ, നമ്പറുകളുടെ പ്രളയം കൊണ്ട് തന്റെ പ്രഭാഷണങ്ങളെ സൗന്ദര്യവൽക്കരിക്കുമ്പോൾ, പെണ്ണ് വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന സൂറത്തു അഹ്സാബിന്റെ 33-ാമത് വചനം അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ വരുന്നു. നമ്മുടെ ബുറുദ ആരംഭിക്കണം. ഹാഫിദ് ഉസ്താദ് വന്നിട്ടുണ്ട്. നമ്പറുകൾ കൊണ്ട് മേജിക്ക് നടത്തിയിട്ട് പ്രഭാഷണം കൊഴിപ്പിക്കുമ്പോൾ 33-ാം അധ്യായത്തിലെ 33-ാമത് വചനം അയാൾ മറന്നുപോകുന്നു. പെണ്ണുങ്ങൾ വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നും അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ മുത്തറസൂലിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആ പ്രതിഫലം അവരുടെ വീട്ടിന്റെ അകത്തുള്ള നിസ്കാരത്തിന് ലഭിക്കുമെന്നും ഇസ്ലാം പറയുമ്പോൾ അത് കൃത്യമായി മറന്നുപോകാൻ ഇയാൾ ശ്രമിക്കുന്നു. വേറെയും എത്രയെത്ര കാര്യങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുമെന്ന് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 55-ാമത് വചനത്തിൽ ഖുർആൻ പറയുമ്പോൾ അയാൾ ഖുർആൻ പഠിച്ചപ്പോൾ ഇത് കാണാതെ പോകുന്നു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ പാപങ്ങൾ ഇറക്കി വെക്കുമെന്ന് അവിടുത്തെ പ്രയാസങ്ങൾ നീക്കുമെന്ന് തൻഹല്ലു ബിഹിൽ ഉഖദു റസൂൽ തങ്ങൾ വഴി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്തുൽ അഹ്റാഫിന്റെ 157-ാമത് വചനത്തിൽ പറയുമ്പോൾ അയാളുടെ നമ്പർ പ്രളയത്തിൽ അത് കാണാതെ വരുന്നു. മുഹമ്മദ് റസൂൽ തങ്ങൾ സാധാരണക്കാരനല്ലെന്ന് സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത് വചനം പറയുമ്പോൾ അദ്ദേഹം അത് കാണാതെ പോകുന്നു. ആത്മീയ ചികിത്സകൾ വഴി മന്ത്രിച്ചൂതിയാലും വെള്ളം കൊടുത്താലും വെള്ളം കുടിച്ചാലും നൂല് കെട്ടിയാലും ഒക്കെ രോഗത്തിന് ശമനമുണ്ടാകുമെന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 82-ാമത് വചനം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ പ്രവാഹത്തിൽ അത് വരാതിരിക്കുന്നു. ഇവിടെ നമ്മൾ വിമർശിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? പരിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് അതിന്റെ തനതായ രീതിയിലാവണം. മദ്ഹബിനെ ശക്തമായി എതിർത്ത് നടക്കുക, മദ്ഹബ് പാടില്ലെന്ന് എല്ലാരോടും പറയാ, അവസാനം തന്റെ വെബ്സൈറ്റിൽ ഫത്വക്ക് ആവശ്യമുള്ളതായ കോളവും ആ ഫത്വയിൽ നമ്മളെങ്ങാനും എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ അദ്ദേഹത്തിന്റെ മദ്ഹബിലുള്ള ഉത്തരം വരികയും ചെയ്യുക. ചില രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ടല്ലോ, ഗ്രൂപ്പ് പാടില്ല എന്നും പറഞ്ഞിട്ട് കുറച്ചാളുകൾ ഇറങ്ങും, അങ്ങനെ അവർ ഗ്രൂപ്പില്ലാ ഗ്രൂപ്പായി മാറും. ഗ്രൂപ്പ് പാടില്ല എന്നും പറഞ്ഞിട്ടാണ് അവരിറങ്ങുക, അവസാനം അവരൊക്കെ പാടെ ചേർന്ന് വേറെ ഒരു ഗ്രൂപ്പ് രൂപപ്പെടും. മദ്ഹബ് പാടില്ലെന്നും പറഞ്ഞിട്ട് ശക്തമായി പ്രഭാഷണം നടത്തുക, ഞാൻ ഇസ്ലാമാണ് എന്ന് പറയാം, ഞാൻ ഷാഫിയല്ല, അനഫിയല്ല, അമ്പലിയല്ല, ബറേലിയല്ല, സുന്നിയല്ല എന്ന് പറയാം. എന്നിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 അവർ തമ്മിൽ ഒരു മദ്ഹബായിട്ട് രൂപപ്പെടുക. ഷാഫിയല്ലെന്ന് പറഞ്ഞ് ജീവിക്കാൻ, അനഫിയല്ലെന്ന് പറഞ്ഞ് ജീവിക്കാൻ, ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ആർക്ക് സാധിക്കും?
നാലാലൊരു മതബ് സ്വീകരിക്കാതിരുന്നാൽ ഇസ്ലാം പാലിക്കാൻ കഴിയില്ലെന്ന് പൂർവ്വസീരികളാകുന്ന പണ്ഡിതന്മാർ തുഫത്തുൽ മുഹ്താജിന്റെ ആമുഖത്തിൽ ഇബ്നു ഹജറുള്ള ഇത്തമിദനുലയം പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ മറന്നുകളയുന്നത്? എങ്ങനെയാണ് ഒരു ചെറിയ ഖുർആൻ പാണ്ഡിത്യം വെച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് വായിച്ച കുറെ വിവരം വെച്ചിട്ട് മദഹബ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര എത്ര ആധുനിക പ്രശ്നങ്ങൾ, അതിനൊക്കെ എവിടെയാണ് ഖുർആനിൽ നിന്നുള്ള പരിഹാരം? ഖുർആനിൽ പരിഹാരമുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നു, പക്ഷെ അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നവർ എത്രയുണ്ട് ഇക്കാലത്ത്? മാനായ ഇമാമിന ഷാഫി തങ്ങളെ കുറിച്ച് മാത്രം നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കുക. അവിടുന്ന് 9-ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു, 10-ാം വയസ്സിൽ ഇമാം മാലിക് തങ്ങളുടെ മുവത്ത കാണാതെ പഠിച്ചു, 13-ാം വയസ്സിൽ ബഗ്ദാദിന്റെ മുഫ്തിയായിട്ട് മാറി. ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുറൈഷിയായിരുന്നു, അറബി ഭാഷയിൽ ജനിച്ചു വളർന്നയാളായിരുന്നു. എന്നിട്ട് പോലും അറബി കവിതകളുടെ സാരാംശം ഉൾക്കൊള്ളാൻ 20 വർഷക്കാലം നാടോടികൾക്കിടയിൽ ചുറ്റി നടന്നു. എന്തിന്? ഒരതീതിന്റെ അർത്ഥം പറയണമെങ്കിൽ, ഒരാഴത്തിന്റെ അർത്ഥം പറയണമെങ്കിൽ അതിന്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ ഒക്കെ പുറമെ 10 ലക്ഷത്തിൽ പരം ഹദീസുകൾ അതിന്റെ സർവവിജ്ഞാനങ്ങളോടും കൂടെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു കാണാതെ പഠിച്ചു. 10 ലക്ഷം ഹദീസുകളും പരിശുദ്ധ ഖുർആനും ഒരു മസല കിട്ടാൻ 300 പ്രാവശ്യം ഖുർആൻ ഓതിയ അനുഭവം ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനുണ്ട്. 300 പ്രാവശ്യം ഖുർആൻ ഓതുക ഒരു മസ്അല ലഭിക്കാൻ, 300 പ്രാവശ്യം ഖുർആൻ ഓതിയ അനുഭവം, 10 ലക്ഷത്തിലധികമുള്ള വിജ്ഞാനത്തിന്റെ ഹദീസിന്റെ ശേഖരത്തിന്റെ മുകളിൽ കയറി 20 വർഷക്കാലം പ്രാദേശിക ഭാഷാ വകഭേദങ്ങൾ പഠിക്കാൻ വേണ്ടി ചുറ്റി സഞ്ചരിച്ച ഭാഷാപ്രാവീണ്യം മുന്നിൽ വെച്ച് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം പറഞ്ഞത് അംഗീകരിക്കലാണോ അതോ ഹറക്കത്തിടാത്ത ഒരു അറബി ഭാഗം കൃത്യമായി വായിക്കാനറിയാത്ത ഇത്തരം ആധുനിക മുഫ്തികളെ പിൻപറ്റലാണോ ഒരു മുസ്ലിമിന്റെ സംഗതം? ഇവിടെയാണ് ഖുർആൻ പഠനത്തിന്റെ ആ നേർരേഖ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ ക്ലാസ്സുകൾ പലയിടത്തും കാണും, പക്ഷേ പരിശുദ്ധ ഖുർആനിന് പൂർവികർ നൽകിയ വ്യാഖ്യാനം ഇരുന്ന് പഠിച്ച് അക്കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കാൻ, ഇപ്പൊ അടുത്ത 9-ാം തീയതി കോഴിക്കോട് ഓഫീസിൽ വെച്ച് വലിയ ഖുർആൻ പഠിതാ ഖുർആൻ ട്യൂട്ടർമാരുടെ വലിയ സംഗമം നടക്കുന്നു. അവിടെ വെച്ച് 10-20 സൂറത്തിന്റെ മൊത്തം നോട്ട് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തീരുമാനിച്ച് അതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള സ്കൂൾ ഓഫ് ഖുർആനുകൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിച്ചുകൂടാ? എന്തുകൊണ്ട്? അത്തരം ആളുകൾ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന. അങ്ങനെ അതൊന്നും പാലിക്കാതെ ഓരോരുത്തരും ഗവേഷണമായിട്ട് ഇറങ്ങുമ്പോൾ ഈ ആനകൾ ഓടക്കാട്ടിലൊക്കെ കയറിയതുപോലത്തെ പരുവത്തിൽ ഇസ്ലാം മാറിപ്പോകും. അങ്ങനെ മാറി എല്ലാവരും മുജിത്തഗീതകളാവണമെന്നും മുജാഹിദ് പ്രസ്ഥാനം ഈ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകത, ഗുണം, ഈ സമൂഹത്തിന് ചെയ്ത വലിയ സേവനം, ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ സൃഷ്ടിച്ചുവെന്നും അഭിമാനം പറഞ്ഞിരുന്ന ആളുകൾ. വെറുതെ പറയല്ല, അബ്ദുറഹ്മാൻ ഇരുവേട്ടിയുടെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം നമ്മൾ പരിശോധിക്കുക, അതിൽ കൃത്യമായിട്ട് കാണും ഈ പരാമർശം. മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ വലിയ സേവനം എന്താണ്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇജ്തിഹാദിനുള്ള കഴിവുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും ഇജ്തിഹാദ് നടത്തി കുറെ ആളുകൾ ഒരു ഗ്രൂപ്പായി മാറി. അവർക്ക് ജിന്നു കയറും, ജിന്നിറങ്ങും. ഇത്ര തടിച്ച പുസ്തകങ്ങൾ മന്ദിരിച്ചൂതലിന്റെ തെളിവ് പറയാൻ വേണ്ടി അവർ ഈയിടെ പുറത്തിറക്കുന്ന അനുഭവം പോലും കേരളക്കാർക്കുണ്ടായി. വേറെ കുറെ ആളുകൾ കുറച്ചുകൂടെ മുന്നോട്ടങ്ങോട്ട് ഗവേഷണം കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് മനസ്സിലായത് കുല്ലു ബിദഅത്തിൻ ലലാല വകുല്ലു ലലാലത്തിൻ ഫിന്നാർ. സാധാരണഗതിയിൽ സുന്നത്ത് ജമാഅത്തിനെയും പണ്ഡിതന്മാരെയും ആരോപണം നടത്താൻ എല്ലാ മുജാഹിദ് മൗലവിമാരും അവരുടെ പ്രഭാഷണത്തിൽ എങ്ങനെയെങ്കിലും തിരികെ കയറ്റുന്ന ഈ ഹദീസ് നേരാവണ്ണം പഠിച്ചപ്പോ കേരളത്തിലെ കുറെ മുജാഹിദുകാർക്ക് തോന്നി നബിയുടെ കാലത്തുള്ളത് മാത്രം സ്വീകരിക്കാൻ പറ്റൂ, നബിയുടെ കാലത്തില്ലാത്ത മറ്റൊന്നും സ്വീകരിച്ചുകൂടാ. അപ്പൊ ആധുനിക ജോലികൾ പാടില്ല, മൊബൈൽ ഫോണ് പാടില്ല, കാറ് പാടില്ല. റസൂലിന്റെ കാലത്തെ പോലെ കുതിരപ്പുറത്ത് സഞ്ചരിക്കണം, കഴുതപ്പുറത്ത് സഞ്ചരിക്കണം. ജോലി ചെയ്ത് ഇന്നത്തെ ജോലി വൈറ്റ് കോളർ ജോലികളൊന്നും പറ്റില്ല. ഇസ്ലാമായി ജീവിക്കണോ ആടിനെ വാങ്ങിയിട്ട് കാട്ടിൽ കയറണം. അവരാണ് ദമ്മാജ് സലഫികൾ. നമ്മുടെ കേരളത്തിലുണ്ടായി നിലമ്പൂര് ഭാഗത്തൊക്കെ കാട്ടിൽ കുറേ മനുഷ്യന്മാര്, ആദിവാസികളും മാവോയിസ്റ്റുകളൊന്നുമല്ല, മുജാഹിദുകള്. അവർ ഇസ്ലാം പാലിക്കാൻ വേണ്ടിയിട്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് കയറിയതായിരുന്നു.
ഒരു പ്രത്യേകമായി വലിയ കാമ്പൗണ്ട് സൃഷ്ടിച്ചു. അതിനുള്ളിൽ ആരോടും മിണ്ടാതെ കുറെ ജീവിതങ്ങൾ, 10-18 കുടുംബങ്ങൾ അവരവിടെ ജീവിക്കുകയാണ്. ആടിനെ കറക്കുക, പാല് കുടിക്കുക, പിന്നെ ആടിനെ കറക്കുക, പാല് കുടിക്കുക, തന്നെ പരിപാടി. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? കുല്ലു പുതിയത്തിലുള്ള ലാല എല്ലാ പുതിയ കാര്യങ്ങളും പഴച്ചതാണ്. കുല്ലു ലലാലത്തിം ഫിന്നാർ, ഇതേ ആയത്ത് വെച്ചായിരുന്നു മന്ത്രിച്ചൂതല്ലെ എതിർത്തത്. ഇതേ ഹദീസ് വെച്ചായിരുന്നു പണ്ഡിതന്മാരുടെ തലയിൽ കെട്ടിനെ പോലും എതിർത്തത്. ഇതേ ഹദീസ് വെച്ചായിരുന്നു കേരളത്തിൽ അരങ്ങേറിയ മുത്തു റസൂലിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട സ്നേഹ പ്രകടനങ്ങളെ എതിർത്തത്. ഈ ഹദീസ് നേരാമണ്ണം പഠിപ്പിച്ചപ്പോ നമ്മളെ ദമ്മാജികൾക്ക് തോന്നി, കാർ ഉപയോഗിച്ചാൽ വിദേഹത്തായി, ഫോൺ ഉപയോഗിച്ചാൽ വിദേഹത്തായി. അങ്ങനെ അവർ കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ തുടങ്ങി. ചെറിയ കത്തെഴുതിയിട്ട് പ്രാവിന്റെ കാലുമ്പ കെട്ടിയിട്ട് പറത്തിവിടുന്ന ജാതി സംവിധാനങ്ങളൊക്കെ അവരാലോചിച്ചു തുടങ്ങി. ഇവിടെ ഒന്ന് ഊക്കുപോരായിട്ട് കുറെ ആൾക്കാർ ശ്രീലങ്കയിലേക്ക് പോയി. അവിടെ ഒരു സ്ഥാപനമുണ്ട്, അൽ മദ്രസത്തു സലഫിയ. അവിടുന്ന് വിദ്യാഭ്യാസമൊക്കെ നേടി ഓലോട് വന്നപ്പോ കേരളത്തിലുള്ള ഓരോ മുമ്മിനികളെയും കാണുമ്പോ ഓരോ കണ്ണിങ്ങനെ പൊളിക്കുക. പടച്ചോനെ തലയിക്കെട്ട് വിദേഹത്ത്, പടച്ചോനെ പൊളിച്ച കുപ്പായം വിദേഹത്ത്, പടച്ചോനെ തുണിയെടുത്തിക്കണ വിദേഹത്ത്, പടച്ചോനെ കണ്ണൻ ദേവൻ ചായ കുടിക്കണ വിദേഹത്ത്, പടച്ചോനെ മൊബൈൽ ഫോണിൽ സംസാരിക്കണു എന്തോ ഒരു വിദേഹത്ത്. എന്ന് കാലത്താപ്പ ഈ ഫോണിന്റെ അടിസ്ഥാന രൂപം കണ്ടുപിടിച്ച ഗ്രഹാമ്പലൊക്കെ ഉണ്ടായത്? അയാള് സഹാബിയാണോ റസൂലാണോ? അല്ല, അയാൾ കണ്ടുപിടിച്ച ഫോണ് പടച്ചോനെ വിദേഹത്ത്. അങ്ങനെ അവർ കുറെ നേരം ചർച്ച ചെയ്ത് ഖുർആൻ ക്ലാസ് എന്നൊക്കെ ദമ്മാജ് കയറ്റിയിട്ട് ഇപ്പൊ എവിടെ പോയി എന്നുള്ളത് പോലും അറിയാതെ കേരളക്കാർ പരിഭ്രമിച്ചു നിൽക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പരിശുദ്ധ ഇസ്ലാമിന്റെ ആ തനതായ രീതിയിൽ നിന്ന് മാറിയിട്ട് പൂർവികരോട് ചേർന്ന് നിൽക്കുക എന്ന ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം എന്താണ്? പൂർവികരോട് ചേർന്ന് നിൽക്കുക, അതാണ് ഇസ്ലാം. ഫാത്തിഹ സൂറത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ക്രമീകരണത്തിൽ ഒന്നാമതായി ചേർത്ത ഫാത്തിഹ സൂറത്തിൽ ഇസ്ലാമിന്റെ ഡെഫിനിഷൻ പറയുന്നത് പോലും അതാണ്. നേരായ മാർഗത്തിലേക്ക്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് എന്നെ ചേർത്തി തരണം. ഏതാണത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഇബ്നു ജർ തങ്ങൾ തൗഫത്തുൽ മുഅ്താദിന്റെ ഒന്നാം വാള്യം 27-ാമത് പേജിൽ പറയുന്ന വളഉൻ ഇലാഹിയും തുടങ്ങിയ ഇസ്ലാമിന്റെ നിർവചനം പോലും ഫാത്തിഹയിൽ നമുക്ക് കാണാനാകുന്നില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്ലാം എന്ത് എന്നതിന്റെ ഒരു തഴരീഫ് കൊടുക്കുന്നില്ല, മറിച്ച് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇസ്ലാമിൽ എന്നെ അടി ഉറച്ചു നിർത്തി തരണം, ഇസ്ലാമിൽ എന്നെ ഉറപ്പിച്ചു തരണം. ഏതാണ് ഇസ്ലാം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത, നീ അനുഗ്രഹിച്ചവരുടെ പാത. ഡമസ്കസിൽ നിന്ന് കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ താണ്ടി തന്റെ ഇമാ തന്റെ ഷഹീഹുൽ ബുഖാരി രചിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ സന്ദർശിച്ച് ഖബറിന്റെ അടുത്തിരുന്ന് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് നിലാവ് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ ഷഹീഹുൽ ബുഖാരി എഴുതാൻ ആരംഭിച്ച ഇമാം ബുഖാരിയുടെ പാത. എനിക്കെന്ത് പ്രയാസമുണ്ടെങ്കിലും അബൂ ഹനീഫത്തുൽ കൂഫിയുടെ ഖബർ ഞാൻ സന്ദർശിക്കും. അവിടെ വെച്ച് ഞാൻ രണ്ടരക്കായത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിഞ്ഞ് പിരിയുമ്പോഴേക്ക് എന്റെ ആവശ്യം പൂർത്തീകരിച്ചിരിക്കുമെന്ന് താരിഖുൽ ബഗ്ദാദിലൂടെ ലോകത്തെ പഠിപ്പിച്ച ഇമാമുന ഷാഫിഅഴിയുടെ പാത. ക്ലാസ് എടുക്കുന്നതിനിടയിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ ഖബറിലേക്ക് തന്റെ വലത് കവൾ ഭാഗം ചേർത്ത് വെച്ച് ഇസ്തഅൻതു ബിഖബരി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിനോട് സഹായം തേടി മടങ്ങി വരുന്ന, അതോടുകൂടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ആയിഷ ബിബി റളിയല്ലാഹു അൻഹായുടെ ശിഷ്യൻ മുഹമ്മദ് ബിനുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹുവിന്റെ പാത. കുട്ടികൾക്കൊക്കെയും അഴുതുബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറയുന്ന ദിക്ര് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പഠിക്കാൻ കഴിയാത്ത കൊച്ചുമക്കളുടെ കഴുത്തിൽ അത് എഴുതി കെട്ടിത്തൂക്കിക്കൊടുത്തിരുന്ന താബിഉം സഹാബി പ്രമുഖൻ മുത്തബിഉൽ സുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാത. ദാരിദ്ര്യം വന്ന്, പ്രയാസം വന്ന്, ബുദ്ധിമുട്ടുണ്ടായി, വല്ലാത്ത വരൾച്ച കാരണം പൊറുതിമുട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയി. ഹലക്കത്തിന്നാസു വല്ലംവാൽ, ജനങ്ങൾ നശിച്ചു, മുതലൊക്കെ നശിച്ചു. അതുകൊണ്ട് ഇസ്തസ്കിലി ഉമ്മത്തിക്ക, അങ്ങയുടെ സമൂഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് മഴയെ തേടണമെന്ന് മുത്തു റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയി ഇസ്തിഗാസ ചെയ്ത ബിലാൽ ബിനുൽ ഹാരിസുൽ മുസ്നി എന്ന് പറയുന്ന സഹാബി വര്യന്റെ പാത.
ഈ വിഷയം പറയാൻ ഖലീഫത്തുൽ മുഅ്മിനീൻ ഉമർ ഫറൂഖ് തങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം കാണിച്ച ഈ ഇസ്തിഗാസയ്ക്ക് അംഗീകാരം കൊടുത്ത ഖലീഫ ഉമർ ഫറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാത, ഈ പാതയിൽ എന്നെ ചേർത്തി തരണം, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആനിലുടനീളം ഇസ്ലാമിന്റെ നിർവചനം പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഖുർആൻ ക്ലാസ് ഇനിയും തുടരും, എല്ലാവരെയും ഞാൻ ഹാർദ്ദമായി അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇതിൽ വിശദീകരണം വേണമെങ്കിൽ, ഇതിൽ ചാലഞ്ച് ചെയ്യണമെങ്കിൽ, വെല്ലുവിളിക്കണമെങ്കിൽ, ഈ പറഞ്ഞൊന്നും ശരിയല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് അവിടെ അവസരമൊരുക്കാം. പരിശുദ്ധ ഖുർആൻ ഉടനീളം പരിശോധിക്കുക. സൂറത്തു ശുഅറായിന്റെ 82-ാമത് വചനത്തിൽ ഇബ്രാഹിം നബി നടത്തുന്ന ഒരു ദുആയുണ്ട്, റബ്ബി ഹബ്ലി ഹുക്മം വൽഹഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ എനിക്ക് നീ വിജ്ഞാനം നൽകണം, വൽഹഖ്നി ബിസ്സാലിഹീൻ, പൂർവീകരാകുന്ന സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ഒരുമിച്ച് കൂട്ടേണം. എന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കണം. ഓരോന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി നടത്തുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗം, എന്നെ അൽഹഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർത്തി തരണം, സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ ചേർത്തി തരണം. KL55F120 എന്ന വാഹനം വഴിയിൽ നിന്ന് മാറ്റണം. KL55F120 എന്ന വാഹനം വഴിയിൽ നിന്ന് മാറ്റണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്റെ പൂർവികരോടൊപ്പം ഒരുമിച്ച് കൂട്ടണം എന്നാണ്. മഹാനായ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 101-ാമത് വചനത്തിൽ ഉദ്ധരിക്കുന്നു. ദീർഘമായ വാക്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ്, എനിക്ക് വലിയ പാണ്ഡിത്യം നൽകിയത് നീയാണ്, എന്നെ പൊട്ടക്കിണറിൽ നിന്ന് ഈജിപ്തിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തിയവൻ നീയാണ്. പക്ഷേ അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. മഹാനായ യൂസുഫ് നബി അവസാനം പറഞ്ഞു, പടച്ചോനെ, തവഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്വാലിഹീൻ, എന്നെ പൂർവിക മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണം. ഇതാണ് ഇസ്ലാം. എന്റെ ശേഷം നിങ്ങൾ ആരെ ആരാധിക്കുമെന്ന് യാക്കൂബ് നബി മക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് മരണ സന്ദർഭത്തിൽ ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 122-ാമത് വചനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ആ മക്കളോട് യാക്കൂബ് നബി ചോദിക്കാണ്, അം കുന്തും ഷുഹദാ ഇദ് ഹളറ യാക്കൂബുൽ മൗത്ത്, ഇങ്ങനെ തുടർന്ന് വന്ന് വന്ന് അവസാനം, മാ തഅബ്ദൂന മിൻ ബഅദി, എന്റെ ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും, എന്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ നിർവചനം പറയാതെ ആ മക്കൾ ഒന്നിച്ചു പറഞ്ഞു, നഅബ്ദു ഇലാഹക്ക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇലാഹം വാഹിദ, ഞങ്ങൾ ആരാധിക്കുക അങ്ങ് പഠിപ്പിച്ച അള്ളാഹുവിനെ, അങ്ങയുടെ വാപ്പയാകുന്ന ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി പഠിപ്പിച്ച അള്ളാഹുവിനെ, അങ്ങനെ പരമ്പരയായി ലഭിച്ച വിശ്വാസം ഞങ്ങൾ വെച്ചു പുലർത്തുമെന്ന് ആ സമൂഹം, ആ മക്കൾ പ്രിയപ്പെട്ട പിതാവിനോട് പറയുമ്പോൾ സന്തോഷത്തോടുകൂടെ ആ പിതാവ് കണ്ണടക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൂർവികരോടൊപ്പം ചേർന്ന് നിൽക്കലാണ്. ആരൊക്കെ ഗവേഷണം നടത്തി പുതിയ പുതിയ ഇസ്ലാമിനെ സമർപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഇതല്ല ഇസ്ലാം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും, പരിശുദ്ധ ഖുർആൻ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് നേരായ രീതിയിൽ തന്നെ ആവുകയും വേണം. മഹാനായ എപി ഉസ്താദിന്റെയൊക്കെ നേതൃത്വത്തിൽ ഗംഭീരമായ, അതിവിശുദ്ധമായ, അതിവിശിഷ്ടമായ, വർണ്ണിക്കാനാവാത്ത ദഅ്‌വാ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പറയാൻ എനിക്കിപ്പോൾ അവസരമില്ല. ഉത്തരേന്ത്യയിലൊക്കെയുള്ള, ഒരിക്കലും വെള്ളം കുടിക്കാൻ പോലും സൗകര്യമില്ലാത്ത ആളുകൾക്ക് 3000 ചില്ലാനം കിണർ കുഴിച്ചു കൊടുത്തതിടം മുതൽ വ്യത്യസ്തങ്ങളായ ദഅ്‌വാ പ്രവർത്തനങ്ങൾ, ഖുർആൻ പഠന പ്രവർത്തനങ്ങൾ, ദീനീ പഠന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നമ്മളെ കൊണ്ടാകും വിധത്തിലുള്ള താങ്ങും തണലും നമ്മളാവണമെന്ന്, നമ്മളെ കൊണ്ട് പറ്റും വിധത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയുള്ള സേവനങ്ങൾ സജീവമാക്കണമെന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തി. പാവപ്പെട്ട ആളുകളുടെ അവസ്ഥയൊക്കെ നമ്മുടെ കേരളത്തിലും പുറത്തും വളരെ ദയനീയമാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അവർക്ക് സൗകര്യമില്ല. കുളിക്കുന്നതും പശുവിനെ കഴുകുന്നതും ഡോഭിവാലകൾ അലക്കിക്കൊണ്ടിരിക്കുന്നതും ദൂരെ വിസർജിച്ച് വന്ന് ശൗചം ചെയ്യുന്നതും ഒക്കെ ഒരേ വെള്ളത്തിലാണ്, ബീഹാറിന്റെയും ബംഗാളിന്റെയും പല ഭാഗങ്ങളിൽ. അവിടുത്തെ മുഅ്മിനീങ്ങൾക്കൊക്കെ വേണ്ടി കുഴൽക്കിണർ കുഴിക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ചില്ലറ പരിപാടിയൊന്നുമല്ല. ഇപ്പൊ ബീഹാറിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ആ നാട്ടിലാകെ നമ്മൾ നിർമ്മിച്ച ഒരു പള്ളിയും മദ്രസുമാണ് വാർത്ത കെട്ടിടമുള്ളത്. ആ വാർത്ത കെട്ടിടത്തിന്റെ മുന്നിൽ, മുകളിൽ തിങ്ങി നിറഞ്ഞുകൊണ്ട് ആളുകൾ മണിക്കൂറുകൾ പിടിച്ചു നിന്നു. വെള്ളം പൊന്തി പൊന്തി വരുന്നു. അവരുടെ ഷീറ്റ് മാത്രമിട്ട
അവരുടെ ഈ തിന്നുകൊണ്ട് നിർമ്മിച്ച വീടുകളൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോകുന്നു. അവിടെ വാർത്തൊരു വീടുള്ളത് നമ്മുടെ പ്രസ്ഥാനം നിർമ്മിച്ച പള്ളിയും നമ്മുടെ പ്രസ്ഥാനം അവിടുത്തുകാർക്ക് നിർമ്മിച്ചു കൊടുത്ത മദ്രസും മാത്രം. അബാലവൃദ്ധൻ ജനങ്ങൾ മതകക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ മദ്രസിൻ്റെയും പള്ളിയുടെയും മുകളിൽ കയറി നിന്നിട്ട് അവരുടെയൊക്കെ വീടുകൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കാണുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും. അത്തരം സമൂഹത്തെ ശ്രദ്ധിക്കാൻ നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ച്, നമ്മുടെ അമിതവ്യയങ്ങൾ മാറ്റിവെച്ച്, ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഗംഭീരമായ പ്രവർത്തനങ്ങൾക്ക് നമ്മളൊക്കെ പിന്തുണ കൊടുക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല ഇടവിട്ട വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ആ എന്താ റോഡിന്റെ പേര്, ആ കൈനിക്കര റോഡിലെ ആ ആ മരമില്ലിന്റെ നേരെ മുമ്പിലുള്ള ഒരു കുടുംബം നമുക്ക് പ്രത്യേകമായി സംവിധാനം ചെയ്തു തന്ന സ്ഥിരം സ്റ്റേജും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വെച്ച് നടക്കുന്ന നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പരമാവധി ആളുകൾ എത്തിച്ചേരണമെന്നും ദീനി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പഠിക്കാനുമുള്ള ആ അവസരം ഉപയോഗിക്കണമെന്നും. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ നമ്മുടെ ബുറുദ തുടങ്ങുകയാണ്. കൂറ്റമ്പോറസ്താദ് വരുന്നുണ്ട്, ഭയാർത്ഥങ്ങൾ എത്തും. എല്ലാവരുടെയും ഉപദേശങ്ങളും വഴുതും ദ്വായും ദിക്റുമൊക്കെ പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മളൊക്കെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവാൻ. അള്ളാഹു നമുക്ക് നന്മയിലേക്ക് കൂടുതൽ കൂടുതലായി ഉത്തേജനം നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ഖുർആൻ ക്ലാസ് ആഗസ്റ്റ് 12 വെള്ളിയാഴ്ചയായിരിക്കും. എല്ലാവരും പരമാവധി എത്തിച്ചേരണം. രാത്രി വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ പുത്തനത്താണിയിൽ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 9 മണി വരെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെ നമ്മുടെ കടുങ്ങാത്തുകുണ്ട് സുന്നിപ്പള്ളിയിൽ ഏകദേശം 1300 ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഖുർആൻ ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഇത്തരം ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഉസ്താദുമാരൊക്കെ നടത്തുന്ന ഔദ്യോഗികമായ പഠിച്ച് നമ്മുടെ ഉസ്താദുമാർക്കുള്ള കോച്ചിങ്ങൊക്കെ കിട്ടിയിട്ട് കിതാബ് നോക്കിയിട്ടുള്ള ഖുർആൻ ക്ലാസ് എല്ലാവരും എത്തിച്ചേർന്ന് നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങളൊക്കെ സജീവമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വിടവാങ്ങുന്നു. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.